ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ പോകാനിരിക്കുന്നത് PVR-ലെ 4DX തിയേറ്ററിലേക്കാണ്. അപ്പം ആ തിയേറ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഒരുമാതിരിപ്പെട്ടവർക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. പക്ഷേ എന്നിരുന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. ഞാനും ഇതുവരെയായിട്ട് അങ്ങനത്തെയുള്ള തിയേറ്ററിൽ നിന്ന് സിനിമകൾ ഞാൻ കണ്ടിട്ടില്ല. എന്നിരുന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി അത് പറയുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സിനിമയിൽ നമ്മൾ എന്തെല്ലാം എഫക്റ്റുകൾ ഉണ്ടോ അതെല്ലാം നമുക്ക് ആ തിയേറ്ററിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതുപോലെ തന്നെ മഞ്ഞ് പെയ്യുന്നത്, അതേപോലെ തന്നെ ഇടിമിന്നൽ, അതുപോലെ എന്ത്, അതായത് ആ സിനിമയിൽ എന്തനുസരിച്ചോ എല്ലാം നമ്മളെ കസേരയിലുള്ള ആ ഒരു വിറയലും എല്ലാവരും എന്തും പറയാൻ പറ്റില്ല. കാരണം സിനിമയിൽ അനുഭവിക്കുന്ന എന്തെല്ലാം എഫക്റ്റുകളുണ്ടോ അതെല്ലാം നമുക്ക് ആ തിയേറ്ററിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. കാറ്റ് വീശുന്നത്, അതേപോലെ തന്നെ വെള്ളം സ്പ്രേ ചെയ്തിട്ട്, അതുപോലെ ബബിൾസുകൾ എന്ന് വേണ്ട സഹല, അതുപോലെ നല്ല എന്തെങ്കിലുമൊക്കെ സ്മെല്ലായിട്ട് വരുന്നത്, ഇതെല്ലാം നമുക്ക് ആ തിയേറ്ററിൽ നമുക്ക് ഉഷാറായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങൾ വണ്ടിയൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്, ടാക്സി ഇപ്പോൾ വരും. അപ്പോൾ ഞങ്ങൾക്ക് ടാക്സിയിലേക്ക് പോകണം. അപ്പോൾ പോയി വന്നിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പം നമ്മുടെ വണ്ടി ഇപ്പോൾ ഏകദേശം വരാനായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വണ്ടിയിലേക്ക് ഞങ്ങൾ കയറുകയാണ്. അപ്പം അങ്ങോട്ട് നമുക്ക് PVR-ലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്നാലിപ്പോൾ സിനിമയൊന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് ഉള്ളിലേക്ക്. അപ്പോൾ സിനിമ കണ്ടതിന് ശേഷം വന്ന് നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം. ഓക്കെ, അപ്പം നമ്മൾ PVR-ൽ അങ്ങനെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ മുന്നിൽ തന്നെ ആണിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ തന്നെ ഇപ്പോൾ ഏകദേശം ഒരു 9 തിയേറ്റർ ഇതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. അതേപോലെ തന്നെ ഇതുണ്ട്. ഞങ്ങൾ ടിക്കറ്റൊക്കെ ഓൺലൈനായിട്ട് ഞങ്ങൾ നേരത്തെ വാങ്ങിച്ചതായിരുന്നു. അതതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഉണ്ടല്ലേ എഴുതി വെച്ചേക്കുന്ന, ഗർഭിണികളൊന്നും ഇതിനകത്തേക്ക് കയറാൻ പാടില്ല. അതേപോലെ തന്നെ അതിൻ്റെ ഭക്ഷണമൊന്നും പുറത്തൊന്നും നമുക്ക് ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അതിനുള്ളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട്. ഇതുണ്ടല്ലേ അതിന് മുകളിൽ കാണുന്നുണ്ടല്ലേ ഫാനുകളൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ചെയർ 4 പേർക്ക് ഒരുമിച്ചിരിക്കാവുന്ന ചെയറാണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഉണ്ട് ചവിട്ടി കഴിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ പ്രത്യേക ഒരു ചവിട്ടിയൊക്കെയാണ് അതിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് കണ്ണട, 3D കണ്ണട ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. എൻ്റെ പൊന്നു മക്കളെ, ഈ 4DX-ൽ നമ്മൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. അപ്പോൾ ഇതിൻ്റെ അവതാരണ തന്നെ സെക്കൻഡ് ഇപ്പം ഡിസംബർ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ 4DX സിനിമാസ് നമ്മളെ കേരളത്തിലിപ്പോൾ എറണാകുളത്തും കണ്ടുണ്ടാക്കിയ എന്നാണ് തോന്നുന്നത്. എന്നിരുന്നാലും നിങ്ങൾ ഈ സിനിമ ഇതുപോലെ 4DX-ൽ നിങ്ങൾ കാണണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇതുപോലുള്ളൊരു സിനിമ നമ്മൾ കണ്ടില്ലെങ്കിൽ നമുക്ക് തീരാ നഷ്ടമായിരിക്കും.